हलो फ्रेंड्स वेलकम टू विश्वास सिस्टम इन नमुक टेन 2019 क्वेश्चन पेपर सोलव अब अमुक क्वेश्चन पेपर मॉडल एल अंतर कम ना पार्टी क्वेश्चन पेपर सेक्शन ए बी सी डी एल वण मार्कि क्वस्टनसाव अल अंज क्वस्टन नाला आंसर मैं सेंशन बी वीडूम अंज क्वस्टन अल ना आंसर रूम मार्क वीत कवे सेक्शन सी अंज क्वस्टन नाला आंसर मूं मार्क वीत ओर क्वस्टन सेक्शन डी लिद अंज चोईस अल ना ओरों ना मार्क वीत अब अगे क्वस्टन पेपर सक्चर आदि पदुंच मिनट निर्मी कूल ऑफ टाइम आ समत ना क्वस्टन वाईच चूस करक्ट नमक क्वस्टन ऐसी नमुक उत्तर कुछ करक्ट धारण आद्य 15 मिनट निशेम क्वस्टन एल आद 15 मिनट क्वस्टन अटंप्ट निकरद ओके अब नमुक 2019 फस्ट क्वस्टन नोक आद्य वण वेड सेंशन एल क्वस्टन താഴെത്തന്നിരിക്കുന്നവയിൽ ഏത് തന്മാത്രയ്ക്കാണ് അഡീഷൻ പ്രവർത്തനത്തിന് വിധേയമാക്കാൻ കഴിയുന്നത് ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് അപ്പോൾ അതിൽ നമ്മൾ അഡീഷൻ രാസപ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ആദേശ രാസപ്രവർത്തനങ്ങളും പഠിക്കുന്നുണ്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അഡീഷൻ രാസപ്രവർത്തനമാണ് അപ്പോൾ അഡീഷൻ രാസപ്രവർത്തനം എന്തായിരുന്നു ദ്വിബന്ധനം അല്ലെങ്കിൽ ത്രിബന്ധനം ഉള്ള അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ മറ്റു ചില തന്മാത്രകളുമായി ചേർന്ന് പൂരിത സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനങ്ങൾ അപ്പോൾ ഇവിടെ പൂരിതം അപൂരിതമാണ് അപ്പോൾ മീഥെയ്ൻ ഈഥെയ്ൻ ബ്യൂട്ടെയ്ൻ എല്ലാം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ഈ മൂന്നെണ്ണം പൂരിതമാണ് അതിലെല്ലാത്തിലും ഏകബന്ധനാണുള്ളത് അപ്പോൾ പൂരിതമാണ് എന്നാൽ പ്രൊപ്പീൻ നോക്കി നോക്കൂ അതിൽ ദ്വിബന്ധനാണുള്ളത് ഡബിൾ ബോണ്ട് ഇല്ലാത്തത് അപൂരിതമാണ് അപ്പോൾ അപൂരിതമായിട്ടുള്ള ഓർഗാനിക് സംയുക്തങ്ങളാണ് അഡീഷൻ രാസപ്രവർത്തനത്തിന് വിധേയമാവുക അപ്പോൾ നമ്മളിവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പ്രൊപ്പീനാണ് വരിക ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ലെൻസുകളും പ്രിസങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഡാഷ് ഏതാണത് ഫ്ലിൻ്റ് ഗ്ലാസ് ആണ് ഈ ലെൻസുകളും പ്രിസങ്ങളും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് ഫ്ലിൻ്റ് ഗ്ലാസ് ആണ് നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14 ആണ് താഴെ തന്നിരിക്കുന്ന ഏത് സാമ്പിളിലാണ് 6.022×10^23 നൈട്രജൻ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് മോൾ സങ്കല്പനത്തിൽ വരുന്ന പോർഷനാണ് അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 14 ഗ്രാം ഉണ്ട് 7 ഗ്രാം ഉണ്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് 1 ഗ്രാം അറ്റോമിക് മാസ് നൈട്രജൻ എന്ന് പറയുന്നത് എന്താ ആ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാം നമ്മൾ ആ എലമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് 1 gam എന്ന് പറയുന്നത് 1 ഗ്രാം അറ്റോമിക് മാസ് ആ എലമെൻറ്റ് ആ മൂലകം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 6.022×10^23 തന്മാത്രകളല്ല ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും എലമെൻസിൻ്റെ കേസിൽ അപ്പോൾ ഇതാണ് അവഗാഡ്രോ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ 1 ഗ്രാം അറ്റോമിക് മാസ് ഏത് എലമെൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ 6.022×10^23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെയും നൈട്രജനാണ് നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14 ആണ് 14 ഗ്രാം നൈട്രജൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും 6.022×10^23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടുത്തെ ആൻസർ 14 ഗ്രാം ഫോർത്ത് ക്വസ്റ്റ്യൻ ലോഹനിർമ്മാണം എന്ന ചാപ്റ്റർ എന്നാണ് ഒരു ലോഹത്തിൻ്റെ അയിരിന് അതിലെ അപദ്രവ്യങ്ങളെക്കാൾ സാന്ദ്രത കുറവാണ് ഈ അയിരിൻ്റെ സാന്ദ്രണത്തിന് അനുയോജ്യമായ മാർഗമേത് ലോഹനിർമ്മാണം എന്നുള്ള ചാപ്റ്ററിൽ അയിരുകളുടെ സാന്ദ്രണം എന്ന് പറഞ്ഞ പോർഷനിൽ നമ്മൾ 4 മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ പ്ലവന പ്രക്രിയ കാന്തിക വിഭജനം ലീച്ചിങ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് പ്ലവന പ്രക്രിയയാണ് നമുക്ക് ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അയിരിന് അപദ്രവ്യങ്ങളെക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം പ്ലവന പ്രക്രിയ യൂസ് ചെയ്യാം ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിലും ബാക്കിയുള്ള മെത്തേഡ്സ് ആൻസർ ആയിട്ട് വരുന്ന രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം അതായത് അപദ്രവ്യത്തിനോ അല്ലെങ്കിൽ അയിരിനോ കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം അതിനനുയോജ്യമായ മാർഗം ഏതെന്ന് ചോദിക്കാം അപ്പോൾ അവിടെ വരുന്നത് കാന്തിക വിഭജനമാണ് അപ്പോൾ അതിൽ ഓരോ മെത്തേഡും നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം ലാസ്റ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻ പുതിയ മെഗ്നീഷ്യം റിബണിൻ്റെ തിളക്കം കുറേ ദിവസം കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നു ഇതിന് കാരണമാകുന്നത് ഡാഷ് എന്ന സംയുക്തത്തിൻ്റെ രൂപീകരണമാണ് മെഗ്നീഷ്യം അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത് കാരണമാണ് അവിടെ മെഗ്നീഷ്യം റിബണിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നത് അപ്പോൾ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് മെഗ്നീഷ്യം ഓക്സൈഡാണ് MgO സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് ഒരു മൂലകത്തിൻ്റെ അവസാന സബ്ഷൽ 3p ആണ് ഇതിൽ 3 ഇലക്ട്രോണുകളുണ്ട് ക്വസ്റ്റ്യൻ മൂലകത്തിൻ്റെ പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം എഴുതുക പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുമ്പോൾ അവസാന സബ്ഷൽ എന്ന് പറയുന്നത് 3p എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് 1s മുതൽ 3p വരെയുള്ള ആ ഇലക്ട്രോൺ വിന്യാസം കംപ്ലീറ്റ് ആയിട്ട് എഴുതാം
1s 2s 2p 3s 3p. ഇനി ഇതിലെല്ലാത്തിലും നമ്മൾ ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയിട്ടും ഫില്ല് ചെയ്യുക. പിന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് അവസാന സബ്ഷെല്ലിൽ 3 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം വരിക? 1s 2 2s 2 2p 6 3s 2 3p 3. ഇതാണ് ഇലക്ട്രോൺ വിന്യാസം. ഇതിലെ ബി ക്വസ്റ്റ്യൻ, മൂലകത്തിൻ്റെ പിരിയഡും ഗ്രൂപ്പും തിരിച്ചറിഞ്ഞ് എഴുതുക. അപ്പോൾ ഇതിൻ്റെ ബാഹ്യതമ അല്ലെങ്കിൽ അവസാന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണെന്ന് വെച്ചാൽ 3s 2 3p 6 അല്ലേ. ഏറ്റവും ലാർജസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ നമ്പർ 3 ആണ്. അപ്പോൾ 3 ആണ് ഇതിൻ്റെ പിരിയഡ് നമ്പർ. പിന്നെ ഗ്രൂപ്പ് പി ബ്ലോക്കിൽ വരുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ഗ്രൂപ്പ് നമ്പർ നോക്കുന്ന സമയത്ത് എസിലെയും പിയിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടും, പ്ലസ് അതിനോടൊപ്പം ഒരു 10 കൂടി ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ 2 + 3 = 5 + 10 = 15. 15 ഗ്രൂപ്പ് നമ്പർ വരുന്നത്. സെക്ഷൻ ബിയിലെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ അവിടെ ചോദിക്കുന്നത് ഒരു ഇരുമ്പാണി കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്നു. ക്രിയാശീലത്തിൻ്റെ ക്രമം അവിടെ കൊടുത്തിട്ടുണ്ട്. അയണിനാണ് കോപ്പറിനെക്കാട്ടിലും ക്രിയാശീലത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്പസമയത്തിന് ശേഷം ഇരുമ്പാണിയിൽ എന്തു മാറ്റം നിരീക്ഷിക്കാൻ കഴിയും? കോപ്പർ സൾഫേറ്റ് ലായനിയിലാണല്ലോ മുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇരുമ്പാണി കോപ്പറിൻ്റെ നിറമായിട്ട് മാറും, അതായത് ചെമ്പ് നിറമായിട്ട് മാറാൻ തുടങ്ങും. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുമ്പാണിയിന്മേൽ കോപ്പറിൻ്റെ ഒരു ആവരണം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇരുമ്പാണി കോപ്പറിൻ്റെ നിറമായിട്ട് മാറുന്നു. അതാണ് അവിടെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന മാറ്റം. ഇനി ഇവിടെ നടക്കുന്ന ഓക്സിജന്റെ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതുക. ആർക്കാണ് ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്? അയണിനാണ് ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുക. അതായത് Fe gives Fe2++2 electron. ഓക്സീകരണം എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന റിയാക്ഷൻ അല്ലേ, വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണല്ലോ. അപ്പോൾ 2 ഇലക്ട്രോൺ എന്നുള്ളത് റൈറ്റ് സൈഡിലാണ് ഇക്വേഷൻ്റെ അപ്പുറത്താണ് വരിക. ഇനി ഇവിടെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിരോക്സീകരണത്തിൻ്റെ രാസസമവാക്യം ചോദിക്കാം. അപ്പോൾ അവിടെ നിരോക്സീകരണം സംഭവിക്കുന്നത് കോപ്പറിനാണ്. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ എങ്ങനെ വരിക? Cu2++2 electron gives Cu. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 8 ക്വസ്റ്റ്യനാണ്, 4 NaOH ജലത്തിൽ ലയിപ്പിച്ച് അതിൻ്റെ വ്യാപ്തം 1 ആക്കുന്നു. NaOH ഒരു മോൾ എന്ന് പറയുമ്പോൾ 40 ആണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ലായനിയുടെ മൊളാരിറ്റി കണക്കാക്കലാണ്. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ 1 ലായനിയിൽ ലീനം എത്ര മോൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ലായനിയുടെ മൊളാരിറ്റി എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ 1 തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. കാൽക്കുലേഷനിൽ 1 ആണ് വരുന്നത്. അപ്പോൾ അതിൽ എത്ര മോള് NaOH, അതാണല്ലോ നമ്മുടെ ലീനം, അതടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ള മാസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളിക്കുലർ മാസ്. അത് ചെയ്യുമ്പോൾ 4 × 40 വരും. അപ്പോൾ 1/10 എന്ന ആൻസർ വരും. അതായത് 0.1 എന്ന് വരും അതിൻ്റെ മോളാരിറ്റി. ഇനി ഇതേ അളവ് NaOH, അതായത് 4 NaOH ഉപയോഗിച്ച് NaOH 1 ലായന തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയത്, അതായത് 1 നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് നമുക്ക് കിട്ടിയത് 0.1 ആയിരുന്നു. എന്നാൽ 1 ലായനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്, അതായത് 4 കൊണ്ട് തന്നെ. 4 NaOH 100 ml നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 ലായനി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാന്ദ്രണം ചെയ്ത കോപ്പർ സൾഫൈഡിനെ റോസ്റ്റിംഗ് നടത്തി ഓക്സൈഡാക്കി മാറ്റുന്നു, റോസ്റ്റിംഗ് പ്രക്രിയ എന്തെന്ന് എഴുതുക. റോസ്റ്റിംഗ് എന്ന് പറയുന്നത് വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ താഴ്ന്ന താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ്. റോസ്റ്റിംഗ് ചോദിച്ച പോലെ തന്നെ കാൽസിനേഷനും അവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാൽസിനേഷനും റോസ്റ്റിങ്ങും കൂടുതൽ മാറിപ്പോകാനുള്ള, കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത കൂടുതലുള്ള പോർഷനാണ് ഈ രണ്ടെണ്ണം. കാൽസിനേഷൻ വായുവിൻ്റെ അസാന്നിധ്യത്തിലും എന്നാൽ റോസ്റ്റിംഗ് വായുവിൻ്റെ സാന്നിധ്യത്തിലുമാണ്. ഇതിനോടൊപ്പം തന്നെ ഈ പ്രക്രിയയിൽ മാലിന്യങ്ങളായ സൾഫർ, ഫോസ്ഫറസ് ഇവ നീക്കം ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൾഫറും അതുപോലെ തന്നെ ഫോസ്ഫറസും ഒക്കെ ഓക്സൈഡാക്കി മാറ്റിയിട്ടാണ് ഇതിൽ നീക്കം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത്രയാണ് ഇതിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ. സെക്ഷൻ ബിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എഥനോയിക് ആസിഡ് വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ഓർഗാനിക് സംയുക്തമാണ്. എഥനോയിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നത് എങ്ങനെ? ഇത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് മെഥനോളിനെ ഒരു ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ, ഒരു കാറ്റലിസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് എഥനോയിക് ആസിഡായിട്ട് മാറ്റാൻ സാധിക്കും. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി എഥനോയിക് ആസിഡിൻ്റെ ഏതെങ്കിലും ഒരു ഉപയോഗം എഴുതാനും പറഞ്ഞിട്ടുണ്ട്.
അത് റയോണിൻ്റെ നിർമ്മാണത്തിലും അതുപോലെ തന്നെ റബ്ബർ സിൽക്ക് വ്യവസായത്തിലുമൊക്കെ നമുക്ക് എഥനോയിക് ആസിഡ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ എയും ബിയും മാത്രം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. സിയും ഡിയും നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായി രേഖപ്പെടുത്താം. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടുക.